ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ ഒരു 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഓയിൽ തന്നെ ചേർക്കുക കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളം പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല എടുത്തിട്ടുള്ളത്, കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന അതേ ഒരു പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി. ചപ്പാത്തി മാവിനേക്കാളും ഒരിത്തിരി ലൂസായിട്ടിരിക്കണമാവും നന്നാവുക. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഇത് മാവ് പൊങ്ങാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോഴത്തേനും മാവ് നല്ല പോലെ തന്നെ പൊങ്ങിക്കിട്ടും. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് 2 വലിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ 2 എണ്ണമാക്കിയിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മളിതിൻ്റെ ഉള്ളിൽ ഏത് ഫില്ലിങ്ങും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. ഉള്ളി, അത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ വഴറ്റിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടോ മീൻ വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാവുന്ന ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തേച്ചതിന് ശേഷം ഈ പീസുകൾ ഇതിലൊന്ന് നിരത്തി വെക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മൊസറല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാലേ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ 180 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. 25 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പോലെ തന്നെ അത് കുക്കായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്, പിസ്സനേക്കാളും ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.